മൈനാഗപ്പള്ളി വാഹനാപകടത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അജ്മൽ, ഡോക്ടർ ശ്രീക്കുട്ടി എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഇരുവർക്കുമെതിരെ കുറ്റകരമായ നരഹത്യാ വകുപ്പും ചുമത്തി. ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങൾ നൽകും. ലിജോ, ഇരുവർക്കുമെതിരെ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്? ദിവ്യ, മൈനാഗപ്പള്ളിയിലുണ്ടായ വാഹന അപകടത്തിൽ ആദ്യഘട്ടത്തിൽ അജ്മലിന്റെ അറസ്റ്റ് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാറിലൊപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീക്കുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ്. ഒന്നാമതായിട്ട് അതിൽ പ്രധാനമെന്ന് പറയുന്നത് മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. കാരണം രണ്ടുപേരും വാഹനത്തിലുണ്ടായിരുന്നു. ആ വാഹനം ഇടിച്ചതിന് ശേഷം നിർത്താതെ പോകുകയും മനഃപൂർവ്വം അവരുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തലായി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ തന്നെ അജ്മലായിരുന്നു വാഹനം ഓടിച്ചത്. അതുകൊണ്ട് അജ്മലിനെ ഒന്നാം പ്രതിയാക്കിയും ഡോക്ടർ ശ്രീക്കുട്ടിയെ രണ്ടാം പ്രതിയുമാക്കിയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പ്രേരണ കുറ്റമാണ് പ്രധാനമായിട്ടും. അതായത് വാഹനം നിർത്താതെ ഓടിച്ചു പോകുന്നതിന് വേണ്ടി ആ അജ്മലിനെ പ്രേരിപ്പിച്ചു എന്നുള്ളത് നാട്ടുകാരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ കൂടിയാണ്. ഒരാൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ പ്രാഥമിക ശുശ്രൂഷ ഉൾപ്പെടെ നൽകേണ്ട ഒരു ഡോക്ടർ അതൊന്നും, അതായത് തന്റെ കർത്തവ്യം പോലും മറന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് അതിന്റെ ഒരു ആ ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു ആഴം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തലായി വരുന്നത്. നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതിൽ മൈനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും മറ്റൊരാൾ ആശുപത്രിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലാണ് ഇപ്പോൾ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെസ്, മൈനാഗപ്പള്ളി വാഹനാപകടത്തിലാണ് രണ്ടുപേരുടെയും അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു.